ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് സോ ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് ഒരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വാൾ ഡെക്കറാണ് സോ ലെറ്റ് സോ നമ്മുടെ വാൾ ഡെക്കറിനായിട്ട് ഞാൻ ഒരു ബോർഡിൽ രണ്ട് ഹാർട്ട് വരച്ചിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഞാൻ വലിയ ഹാർട്ട് കട്ട് ചെയ്തു ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിലത്തെ ചെറിയ ഹാർട്ടും കൂടെ കട്ട് ചെയ്തെടുക്കാം സോ ഞാനങ്ങനെ കട്ട് ചെയ്തു ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ വൈറ്റ് ആക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് അതൊന്ന് ബേസ് കോട്ട് ചെയ്ത് കൊടുക്കണം നിങ്ങൾക്ക് ബേസ് കോട്ട് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്ക് ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്യാം ന്യൂസ് പേപ്പർ യൂസ് ചെയ്യാം അല്ലെങ്കിൽ ബേസ് കോട്ട് കൊടുക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്യാവുന്നതാണ് നമ്മൾ ബേസ് കോട്ട് കൊടുക്കുന്ന എന്താ വെച്ചാൽ നമ്മൾ റൈസാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ റൈസ് സ്പ്രിങ്കിൾ ചെയ്യുമ്പോൾ ഗ്യാപ്പ് ഒന്ന് ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബേസ് കോട്ട് കൊടുക്കുന്നത് അത് കൊടുത്തില്ല എന്ന് വെച്ചും കുഴപ്പമൊന്നുമില്ല നമുക്ക് ജസ്റ്റ് വൈറ്റ് കാർബോർഡ് ഒക്കെ ആണെങ്കിൽ പിന്നെ ബേസ് ബേസ്കോട്ടിൻ്റെ ആവശ്യമേ ഇല്ല ഞാനിപ്പോൾ വൈറ്റ് അല്ലാത്ത കൊണ്ടാണ് കോട്ട് കൊടുക്കുന്നത് സോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് റൈസ് എടുത്തിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ള റൈസ് എടുക്കാം നമ്മൾ ആ റൈസിനെ നമ്മൾ ഫൈവ് ബൗൾസിൽ ഈക്വൽ എമൗണ്ട് വീതം സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി സെപ്പറേറ്റ് ചെയ്തതാണ് ഇനി നമ്മൾ ആയിട്ട് റൈസ് മാറ്റിയിട്ട് അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ പെയിൻറ്റ് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് നമുക്ക് പെയിൻറ്റ് ഗ്രീൻ ഓറഞ്ച് പിങ്ക് യെല്ലോ ആൻഡ് ബ്ലൂ ആണ് എടുത്തിട്ടുള്ളത് നമുക്ക് ഈ വാട്ടറിലേക്ക് കുറച്ച് കുറച്ച് പെയിൻറ്റ് ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പെയിൻ്റ് ആഡ് ചെയ്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ പെയിൻറ്റിലേക്ക് റൈസ് ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പെയിൻറ്റ് വാട്ടർ എടുക്കുന്നത് സോ നമ്മൾ കുറച്ച് പെയിൻറ് വാട്ടർ കുറച്ച് വാട്ടറിലേക്ക് പെയിൻറ്റ് ഇട്ടാൽ മതി അല്ലെങ്കിൽ റൈസിൽ കറക്റ്റ് കളർ കിട്ടില്ല ഞാൻ അപ്പോൾ എല്ലാം പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പെയിൻറ്റ് വാട്ടർ ആക്കിയിട്ടുണ്ട് ഇനി നമ്മൾ എല്ലാത്തിലേക്കും ഈക്വൽ എമൗണ്ട് റൈസ് ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്യാം എന്നിട്ട് എക്സസ് വാട്ടർ ഉണ്ടെങ്കിൽ നമുക്ക് മറിച്ച് കളയാം അപ്പോൾ നമ്മളൊക്കെ ആ സമയം ആയപ്പോഴേക്കും നമ്മുടെ ഹാർട്ട് ഒന്ന് ബേസ് കോട്ട് ചെയ്തൊക്കെ നല്ലോണം ഉണങ്ങിയിട്ടുണ്ട് ഇനി നമ്മുടെ അരിയും നമ്മൾ നല്ലോണം ഉണക്കിയിട്ടുണ്ട് സൺലൈറ്റിൽ വെച്ചിട്ട് നമ്മളൊരു ഫ്ലാറ്റ് പ്ലേറ്റിൽ വെച്ചിട്ടാണ് ഉണക്കിയത് അപ്പോൾ വേഗം ഉണങ്ങി ഇനി നമുക്ക് ഒരു വലിയ ബൗളെടുത്തിട്ട് അതിലേക്ക് എല്ലാ റൈസും ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം നല്ലോണം റൈസ് ഡ്രൈ ആയാൽ മാത്രമേ നല്ല പെർഫെക്ഷനോടെ കിട്ടുള്ളൂ അല്ലെങ്കിൽ കളറൊക്കെ കൂടി മിക്സ് ആയി ആയിപ്പോവും ഇപ്പൊ കണ്ടോ നല്ല സ്പ്രിങ്കിൾസ് പോലെ കിട്ടിയിട്ടുണ്ട് നമുക്ക് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് സോ നിങ്ങൾ ഡ്രൈ ആവാൻ എന്തായാലും നോക്കണം ഇനി നെക്സ്റ്റ് നമ്മളൊരു ബൗളിലേക്ക് ഫെവികോൾ ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മുടെ ഹാർട്ടിൽ നമ്മുടെ റൈസ് സ്പ്രിങ്കിൾസ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഫെവികോള് സോ ഞാൻ ടു സൈസ് ബ്രഷ് എടുക്കുന്നുണ്ട് എന്നിട്ട് ഫേവികോണ് നല്ലോണം ഹാർട്ടിൽ സ്പ്രെഡ് ചെയ്തിട്ട് നമ്മുടെ റൈസ് സ്പ്രിങ്കിൾസ് ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങളെല്ലാ സ്ഥലത്തും റൈസ് ആവാൻ ശ്രദ്ധിക്കണം എന്നാൽ മാത്രമേ നല്ലൊരു ലുക്ക് കിട്ടുള്ളൂ ഈ റൈസ് നമുക്ക് ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഹെയർ ഡ്രയർ യൂസ് ചെയ്യാം അല്ലെങ്കിൽ സൺലൈറ്റിലൊക്കെ വെച്ചിട്ട് ചെയ്യാവുന്നതാണ് ഞാൻ അപ്പോൾ ഫുള്ളായിട്ട് റൈസ് സ്പ്രിങ്കിൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ടു ഇസ്റ്റ് വൺ റേഷ്യോ ടു സ്പൂൺ ബ്ലൂവിന് വൺ സ്പൂൺ വാട്ടർ എന്ന റേഷ്യോയിൽ നമ്മളൊരു ബൗളിൽ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി അത് നമുക്ക് നമ്മുടെ ഹാർട്ടിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടിരുന്നു ഗ്ലിറ്റർ നമ്മൾ വെതറി കഴിഞ്ഞിട്ട് അതിൻ്റെ മേലെ ഒരു ബേസ് കോട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തത് അതെന്താ വെച്ചാൽ നമ്മൾ റൈസൊക്കെ തൊടുമ്പോൾ നമ്മുടെ കയ്യിലോട്ട് വരും അതിന് വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ നല്ലോണം ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ന്യൂസ് പേപ്പർ റോൾസ് ഉണ്ടാക്കണം കെ എ ഫോർ ഷീറ്റ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ യൂസ് ചെയ്യാം ന്യൂസ് പേപ്പർ ആകുമ്പോൾ നമുക്കതൊന്ന് പെയിൻറ്റ് ചെയ്യണം നമ്മളങ്ങനെ സിക്സ് റോൾസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ന്യൂസ് പേപ്പർ വെച്ചിട്ടുള്ളത് അതൊക്കെ നല്ലോണം ഒന്ന് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഹാർട്ടിൽ അപ്പോൾ നല്ലൊരു ലുക്ക് കിട്ടിയിട്ടുണ്ട് എന്നിട്ട് ബാക്കി വരുന്ന പീസ് കട്ട് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വൈറ്റ് ആക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് ഇതൊന്ന് നല്ലോണം പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം നമ്മൾ ന്യൂസ് പേപ്പർ ആയതുകൊണ്ടാണ് പെയിന്റ് ചെയ്യുന്നത് അപ്പം ഞാൻ അങ്ങനെ പെയിന്റ് ചെയ്തിട്ട് നമ്മുടെ ഫോം ഫ്ലവേഴ്സ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ പിങ്കും യെല്ലോ ആണ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത് ഒരു പാറ്റേൺ കീപ്പ് ചെയ്ത് ഒട്ടിക്കാൻ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഫോം ഫ്ലവേഴ്സ് ഇല്ലെങ്കിൽ ത്രെഡ് വെച്ചിട്ട് ഫ്ലവേഴ്സ് ഉണ്ടാക്കാം പേപ്പർ ഫ്ലവേഴ്സ് ഉണ്ടാക്കാം ബീഡ്സ് യൂസ് ചെയ്യാം അങ്ങനെ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങളുടെ ഐഡിയ വെച്ച് ചെയ്താൽ മതി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാം നിങ്ങളുടെ സജഷൻസ് ഒക്കെ കമൻറ്റ് ചെയ്യുക പിന്നെ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം താങ്ക് യു ബൈ